രാജേഷ് ദിനേശ് രണ്ടുപേരും അവരുടെ കൂട്ടുകാരോടൊപ്പം കാട്ടിൽ പിക്നിക്കിന് പോയി. എന്നാൽ രണ്ടുപേർക്കും വഴിതെറ്റി. അങ്ങനെ കാടിനുള്ളിൽ അവർ രണ്ടുപേരും നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വാമിജിയെ അവരെ കണ്ട് തടഞ്ഞു നിർത്തി. നിൽക്കൂ, ഈ കാട്ടിനുള്ളിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു? ആ സ്വാമി, ഞങ്ങളിവിടെ പിക്നിക്കിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയതാ. നിങ്ങളിനി മുൻപിലേക്ക് പോകരുത്. നിങ്ങൾക്കറിയാമോ, ഈ കാട്ടിൽ ഒരു വയസ്സായ പ്രേതമുണ്ട്. അത് വളരെ ശക്തിശാലിയാ. അത് നിങ്ങൾ തനിച്ചു നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ആപത്താണ്. സ്വാമി, അതത്ര ശക്തിശാലിയാണെങ്കിൽ അത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് ആപത്താകും. ഹാ, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. രാത്രി മുഴുവനും സുരക്ഷിതമായിരിക്കാം. നേരം വിളക്കുന്നതും ഞാൻ നിങ്ങളുടെ കൂട്ടുകാരടുത്ത് നിങ്ങളെ കൊണ്ടുവിടാം. സ്വാമി, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് പോകണം. അവരൊരു പക്ഷേ വീട്ടിലേക്ക് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിൽക്കൂ. ആം ഖൂം ചീം ഖൂം ആം ചീം. എവിടെയാണ് ഈ കുട്ടികളുടെ ചങ്ങാതിമാർ? അവർ എവിടെയാണെന്ന് എന്നെ കാണിക്കേ. ഇതെന്തോ? അവർക്ക് എന്ത് പറ്റി? നിങ്ങളുടെ ചങ്ങാതിമാർ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവർ പുറപ്പെടുന്നു. ശരി, വരൂ, ഞാൻ നിങ്ങളെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. എന്റെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഒന്നോർത്തും പേടിക്കണ്ട. നന്ദി സ്വാമി, ശരി, വരൂ, പോകാം. നിൽക്കൂ, ഈ പെൺകുട്ടി എന്തിനാണ് കരയുന്നത്? ആ അതേ സ്വാമി, അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ടീച്ചറിനെ കാണാനില്ലല്ലോ. നിൽക്കൂ, അവൾ ഇവിടെ തന്നെയുണ്ട്. ആ പ്രേതം വന്നു. കുട്ടികളെ, ഓരോരുത്തരായി ഇവിടേക്ക് വരൂ, പേടിക്കരുത്. ആ ഹാ, കൂട്ടുകാരെ, വരൂ, ഈ സ്വാമി നമ്മളെ സഹായിക്കാൻ വന്നതാ. കുട്ടികൾ എല്ലാവരും ഓരോരുത്തരായി സ്വാമിജിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവർ വന്നപ്പോൾ പകുതിയിൽ രണ്ട് കുട്ടികൾ മാഞ്ഞുപോയി. ആ സ്ഥലത്തിൽ ചോര കൊണ്ട് നിറഞ്ഞ ഒരു കുടം വന്ന് വീണു. അത് കണ്ടതും അവിടെ നിന്ന കുട്ടികൾ ഒരുപാട് പേടിച്ചുപോയി. അശോക്, സ്വാമി, അശോക് എവിടെ പോയി? അശോക് നിന്ന സ്ഥലത്ത് ഈ കുടം എങ്ങനെ വന്നു? എന്റെ ദൈവമേ, അവൾ ഇവിടെ തന്നെയുണ്ട്. ആ പ്രേതം ഇവിടെ തന്നെയുണ്ട്. എല്ലാവരും അവിടെ തന്നെ നിൽക്കൂ. കുട്ടികളെ, അവിടെ തന്നെ നിൽക്കൂ. ആ ഇരുട്ടിൽ ശക്തമായ ചിരിയോടെ ആ പ്രേതം അവരുടെ മുൻപിൽ വന്നു നിന്നു. അതിന്റെ അഴിഞ്ഞുകിടക്കുന്ന മുടി, വലിയ പല്ലുകളും നഖവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രേതം കുട്ടികൾ കുറച്ചുപേരെയും പിന്നെ അവരുടെ അധ്യാപകനെയും മരത്തിൽ കെട്ടിവെച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നു. കിഴവാ, ഇന്ന് ഞാൻ നിന്റെ കഥയും തീർക്കാൻ പോകുന്നടാ. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷെ ശ്രമിച്ചാൽ നിന്നെ ഇല്ലാതാക്കും ഞാൻ. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഉറക്കെ പറഞ്ഞാൽ നീ വലിയ ആളാണോ? ഇപ്പോൾ നീ നോക്ക്. ആ പ്രേതം തന്റെ മന്ത്രശക്തിയാൽ കുട്ടികളെ ആക്രമിച്ചു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും മാഞ്ഞുപോയി. ആ സ്ഥലത്തിൽ ചോര നിറഞ്ഞ രണ്ടു കുടം വന്നു. കണ്ടോ കിഴവാ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? വയസ്സായ പ്രേതമേ, കുട്ടികളെ വിട്ടേക്കൂ. ഇല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്നത് വലിയ ആപത്താണ്. സ്വാമിജി ആ പ്രേതത്തെ ഇല്ലാതാക്കാൻ കണ്ണുകളടച്ച് മനസ്സിനുള്ളിൽ തന്നെ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. പ്രേതത്തിന് നേരെ ഒരു മരച്ചില്ലയും എറിഞ്ഞു. അത് കാറ്റിൽ തന്നെ ഒരു വലിയ മരമായും മാറി. അത് ആ പ്രേതത്തെ ഇടിച്ചതും കത്തിക്കരിഞ്ഞു നശിച്ചു. ഹാ, എന്താ ഇത്? എന്റെ ആക്രമണം പാഴായി. ഇത് നിന്റെ വീടല്ല, എന്റെ കാടാണ്. നിന്റെ ഒരാക്രമണം എന്നെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ എന്റെ ആക്രമണം കണ്ടോളൂ. ആ വയസ്സായ പ്രേതം സ്വാമിജിയെ തന്റെ മന്ത്രം കൊണ്ട് ആക്രമിച്ചു. അദ്ദേഹത്തിന് പരിക്കുപറ്റി. ആ സ്വാമിജി ദൂരെ തെറിച്ചുപോയി വീണു. സ്വാമി, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ചങ്ങാതിമാരെ വണ്ടിയിൽ കൊണ്ടുപോകൂ. ഇല്ല സ്വാമി, ഞങ്ങൾ നിങ്ങളെ വിട്ട് പോകില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, പോകൂ. ഈ പ്രേതത്തിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നാൽ കൊല്ലാൻ പറ്റില്ല. പോകൂ. പെട്ടെന്ന് കുട്ടികളെല്ലാം കാറ്റിൽ പറക്കാൻ തുടങ്ങി. വളരെ ഭയാനകമായ ശബ്ദവും കേട്ടു. പ്രേതം ചിരിച്ചുകൊണ്ട് നിന്നു. ഇന്നെനിക്ക് 6 മാസത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു. സ്വാമി, എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യൂ, ഇത് എല്ലാവരെയും കൊല്ലും. ഇന്ന് ഞാൻ നിന്നിൽ നിന്നും തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ രാത്രി ഭക്ഷണം നീയാ. ആ പ്രേതം ദിനേശിനെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ ദിനേശിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ ഓടുമ്പോൾ
അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടം തട്ടിയിട്ടു. അതിൽ നിന്ന് ചോരയും വന്നു. ആ ചോര ഒഴുകിയതും ആ പ്രേതം അലറാൻ തുടങ്ങി. ദിനേഷ്, എനിക്ക് മനസ്സിലായി. ഈ പ്രേതത്തിന്റെ ജീവൻ ഈ കുടത്തിലാണ്. ഇതെല്ലാം നീ ഉപ്പ് ചിഹ്നമാക്ക്. ശരി സ്വാമി. ദിനേഷ് ആ കുടത്തിനു നേരെ ഓടാൻ തുടങ്ങിയതും പ്രേതം അവനെ ആക്രമിക്കാൻ നോക്കി. എന്നാൽ ദിനേഷ് എങ്ങനെയോ അതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഓടിപ്പോയി. അവൻ ഓടിക്കൊണ്ടേ സ്വാമിജിയോട് സഹായം ചോദിച്ചു. സ്വാമി, രക്ഷിക്കൂ, എനിക്ക് ഈ കുടത്തിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടാ, നിൽക്കടാ അവിടെ, നിൽക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ കൊല്ലും. ആ പ്രേതം അശോകിനെ കൊല്ലാൻ അടുത്തേക്ക് വന്നപ്പോൾ ദിനേഷ് അവിടെയുള്ള കുടം പൊട്ടിച്ചു. അങ്ങനെ ആ കുടം പൊട്ടിയ ഉടനെ അശോകിനെ കെട്ടിയിട്ടിരുന്ന ആ കയർ അത് മാഞ്ഞുപോയി. ഇല്ല, വേണ്ട, വേണ്ട സ്വാമിജി, എന്നെ വിട്ടേക്കൂ, ഞാനിനി വരില്ല, എന്നെ വിട്ടേക്കൂ, വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. നീ പറഞ്ഞത് സത്യം, ഇനി നിനക്ക് വരാൻ പറ്റില്ല. കാരണം നീ ദൈവത്തിന്റെ അടുത്ത് പോകാൻ പോകുന്നു. കുട്ടികളെ, എല്ലാ കുടവും മുടക്കൂ. രാജേഷും ദിനേശിനെ സഹായിക്കാൻ അവന്റെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും ചേർന്ന് എല്ലാ കുടവും പൊട്ടിച്ചു. കുടങ്ങളെല്ലാം പൊട്ടിയതും കുട്ടികളെയും പിന്നെ അധ്യാപകനെയും കെട്ടിയിരുന്ന ആ കയർ മാഞ്ഞുപോയി. പ്രേതം വേദനയാൽ പിടയാൻ തുടങ്ങി. തീയിൽ കത്തിയമർന്ന് കുറച്ചു നേരത്തിനുള്ളിൽ ചാരമായി. ഇപ്പോൾ ആ കാടെങ്ങും ശാന്തമായി. എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ആ സ്വാമിജിയോട് നന്ദി പറഞ്ഞു. കുട്ടികളെ, ഇന്ന് നിങ്ങൾ കാരണമാണ് ഈ കാടിന് ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് മുക്തി കിട്ടിയത്. സ്വാമി, താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. കാരണം താങ്കളാണ് പ്രേതത്തിൽ നിന്നും രക്ഷിച്ചത്. കുട്ടികളെ, രക്ഷിച്ചത് ഞാനല്ല, ദൈവമാണ്. ശരി, നിങ്ങൾ പോകൂ, ഒരുപാട് സമയമായി. വീട്ടിൽ അച്ഛനും അമ്മയും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. എല്ലാ കുട്ടികളും സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങി ബസ്സിൽ കയറി അവർ അവിടെ നിന്നും പുറപ്പെട്ടു.